ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ഇന്നലെ 11 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ പൊടിക്കാറ്റ് ആഞ്ഞുവീശി. 2011 March 25 രാജ്യത്ത് ഇത്രത്തോളം രൂക്ഷമായ പൊടിക്കാറ്റ് ഇതിനു മുമ്പ് അനുഭവപ്പെട്ടത്. കുവൈറ്റിലെ പൗരന്മാരോടും താമസക്കാരോടും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. രാജ്യം സാക്ഷ്യം വഹിക്കുന്ന പൊടിക്കാറ്റിൻ്റെ വെളിച്ചത്തിൽ പൊടിയും കാറ്റും ഏൽക്കാതിരിക്കാനും കഴിയുന്നതത്ര വീട്ടിൽ തന്നെ തുടരാനും ആരോഗ്യ മന്ത്രാലയം പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നേരിടാൻ ആവശ്യമായ ചികിത്സകളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ചികിത്സയോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകേണ്ടതായും എമർജൻസി ലൈനിലേക്ക് വിളിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മന്ത്രാലയം സൂചിപ്പിച്ചു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. അതേസമയം 13 പേർക്കാണ് രോഗം ഭേദമായത്. പുതുതായി രോഗമരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ ഇതുവരെ 389,447 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4,260 പേർക്ക് രോഗം ബാധിച്ച് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അബുദാബി പോലീസ് ഡെലിവറി ബൈക്കിലെ ബോക്സുകൾ സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തി. 7 സുരക്ഷാ മാനദണ്ഡങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബോക്സിൻ്റെ വലുപ്പം, ബൈക്കിൽ അവ സ്ഥാപിക്കേണ്ട സ്ഥലം എന്നിവ പുതിയ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡെലിവറി ബൈക്ക് ഓടിക്കുന്നവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് പുതിയ നിർദ്ദേശങ്ങൾ. ബൈക്കിൽ സ്ഥാപിക്കുന്ന ബോക്സുകൾ 50 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉള്ളവയായിരിക്കണം. മുന്നിൽ നിന്നും തുറക്കാൻ കഴിയണം. ബോക്സിൻ്റെ വശങ്ങളിൽ റിഫ്ലക്ടർ വേണം. പെട്ടികൾ ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചവയാകണം. ബോക്സിന് മൂർച്ചയുള്ള വശങ്ങൾ പാടില്ല. ബോക്സുകൾ ബൈക്ക് യാത്രക്കാരന് മുന്നിലെ സൈഡിലോ പിൻസീറ്റിലോ ആണ് സ്ഥാപിക്കേണ്ടത്. ബോക്സിലെ എഴുത്തുകൾ മറ്റുള്ളവർക്ക് 20 മീറ്റർ അകലെ നിന്നെങ്കിലും കാണാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം. ബാക്ക് പോലെ റൈഡറുടെ പിന്നിൽ തൂക്കിയിടുന്ന ബോക്സുകൾക്ക് നേരത്തെ ദുബായ് എമിറേറ്റ് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അബുദാബിയും സമാനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഖത്തറിൽ പൊടിക്കാറ്റ് ശക്തമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ദോഹ നഗരത്തിലുൾപ്പെടെ പുലർച്ചെ മുതൽ കനത്ത പൊടിക്കാറ്റാണ് അനുഭവപ്പെട്ടത്. പൊടിക്കാറ്റിനെ തുടർന്ന് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ദൂരക്കാഴ്ച മിക്ക സമയങ്ങളിലും പൂജ്യത്തിലെത്തി. കാറ്റ് ശക്തമാകുന്നതും തിരമാലകൾ പ്രക്ഷുബ്ധമാകുന്നതിനാലും കടലിലും ദൂരക്കാഴ്ച കുറയും. വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗത 13-23 നോട്ടിക്കൽ മൈലിനും ഇടയിലും ചില സമയങ്കളിൽ 31 നോട്ടിക്കൽ മൈലുമാണ്. ദൂരക്കാഴ്ച 4-8 കിലോമീറ്ററിനും ഇടയിലും ചില സ്ഥലങ്ങളിൽ 2 കിലോമീറ്ററിലും താഴെയെത്തും. ഇന്നത്തെ പകൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ശ്വാസതടസ്സം, അലർജി പ്രശ്നമുള്ളവർ പുറത്തിറങ്ങുന്നതും നേരിട്ട് പൊടിയേൽക്കുന്നതും ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് മുതൽ ഈ ആഴ്ച അവസാനം വരെ കനത്ത കാറ്റുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. വിമാനത്താവള സന്നാഹങ്ങൾ പ്രധാന വിഷയമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശന പരിപാടിയായ എയർപോർട്ട് ഷോ ഇന്ന് മുതൽ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ആരംഭിക്കും. 3 ദിവസത്തെ പരിപാടി വ്യാഴാഴ്ചയാണ് അവസാനിക്കുക. കോവിഡിന് ശേഷം കരുത്താർജിച്ചു തുടങ്ങിയ ലോകത്തെ വ്യോമയാന വ്യവസായ മേഖലയിലെ ഏറ്റവും പുതിയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും എയർപോർട്ട് ഷോയിൽ പ്രദർശിപ്പിക്കപ്പെടും. അബുദാബി പോലീസ് അമിത വേഗത്തിൽ വാഹനമോടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി രംഗത്ത്. ഇതിൻ്റെ അപകടം വ്യക്തമാക്കി സാമൂഹിക മാധ്യമത്തിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ക്യാമ്പയിനിൽ മറ്റു വാഹനങ്ങളിൽ നിന്നും മതിയായ അകലം പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. അമിത വേഗത്തിലെ ഡ്രൈവിംഗ് അപകട മരണങ്ങൾക്കും കാരണമാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമിത വേഗമാണ് ലോകത്തിലെ ഭൂരിഭാഗം അപകട മരണങ്ങൾക്കും കാരണമെന്നാണ് ആഗോള കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. അമിത വേഗത്തിൽ വാഹനമോടിക്കുന്നത് കാരണം വാഹനം നിയന്ത്രണം വിടുകയും യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യും. നിയമപരമായ വേഗപരിധി പാലിക്കുകയും മുന്നിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നും മതിയായ അകലം പുലർത്തുകയും വേണം. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെയും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വേഗത്തിൽ പോകുന്ന വാഹനം നിർത്താൻ കൂടുതൽ സമയം ആവശ്യമായി വരുന്നതിനാൽ അപകടമുണ്ടായാൽ ഇടിയുടെ ആഘാതം വർദ്ധിപ്പിക്കും.
രൂപയുമായുള്ള വിനിമയത്തിൽ ഗൾഫ് കറൻസികൾ കരുത്തുകാട്ടിയതിൻ്റെ ആനുകൂല്യം പ്രവാസികൾക്ക് ഇന്നലെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. ബുദ്ധപൂർണിമ പ്രമാണിച്ച് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഇന്നലെ അവധിയായതിനാൽ പുതിയ നിരക്കിൽ ഇടപാട് നടക്കാത്തതാണ് വിനയായത്. മെയ് 13 വിപണി ക്ലോസ് ചെയ്തപ്പോഴത്തെ നിരക്കിലാണ് ഇന്നലെ ഗൾഫിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഇടപാട് നടത്തിയത്. നഷ്ടം 20 മുതൽ 50 പൈസ വരെയാണ്. പഴയ നിരക്കിലാണ് വിനിമയം എന്നറിഞ്ഞതോടെ പലരും പണം അയക്കാതെ മടങ്ങി. ഒരു UAE ദിർഹത്തിന് 21 രൂപ 20 പൈസയായിരുന്നു ഇന്നലത്തെ മികച്ച നിരക്ക്. സൗദി റിയാൽ 20.75, ഖത്തർ റിയാൽ 21.38, ഒമാൻ റിയാൽ 202.22, ബഹ്റൈൻ ദിനാർ 206.48, കുവൈത്ത് ദിനാർ 253.45 എന്നിങ്ങനെയാണ് ഇന്നലെ വൈകിട്ടത്തെ നിരക്ക്. സൗദി അറേബ്യയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ ബാധകമായ 13 പ്രൊഫഷണലുകളിലെ സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നതോടെ നിരവധി പ്രവാസികൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. പലരും പെട്ടെന്ന് സൗദിവൽക്കരണം വരാൻ സാധ്യതയില്ലാത്ത മേഖലയാണെന്ന ധാരണയിൽ മാർക്കറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലുകളിലേക്ക് നേരത്തെ ഇഖാമ പ്രൊഫഷൻ മാറ്റിയവരാണ് എന്നതാണ് കാരണം. ഇക്തിസ്വാസി തസ്വീക് അഥവാ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന പ്രൊഫഷനിലേക്ക് മാത്രം 100 കണക്കിന് മലയാളികൾ തന്നെ ഇഖാമ പ്രൊഫഷൻ മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ സുരക്ഷിതമാണെന്ന് കരുതി പ്രൊഫഷനുകൾ മാറ്റിയ പ്രവാസികളാണിപ്പോൾ പുതിയ നിബന്ധനകളുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലായിരിക്കുന്നത്. എന്നാൽ നിലവിൽ മാർക്കറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട സൗദിവൽക്കരണ നിയമം കൂടുതൽ പ്രവാസികളെയും സാരമായി ബാധിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം പ്രധാനമായും ഈ മേഖലയിൽ സൗദിവൽക്കരണം 30% അധികൃതർ നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് ഒമാനിലെ വിവിധ മ്യൂസിയങ്ങളിൽ സൗജന്യ പ്രവേശനം ഒരുക്കിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. മെയ് 18 എല്ലാ വർഷവും അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിക്കുന്നത്. അന്നേ ദിവസവും ഒമാനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഒമാനി ഫ്രഞ്ച് മ്യൂസിയം, ഫത്ത് അൽ ഖൈർ സെൻറ്റർ, ഫ്രാങ്കിൻസെൻസ് ലാൻഡ് മ്യൂസിയം എന്നിവിടങ്ങളിൽ പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വാഹനത്തിൽ കൊണ്ടുപോയി മദ്യം വിൽപ്പന നടത്തിയ വിദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത്. വൻതോതിലുള്ള ലഹരി പാനീയങ്ങൾ ഇയാളിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു. അതേസമയം പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. GCC റെയിൽ പദ്ധതി വീണ്ടും സജീവമാകുന്നു. മുടങ്ങിക്കിടന്ന പദ്ധതി പൂർത്തിയാക്കുന്നതിന് അംഗരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടിപ്പോൾ. റിയാദിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന യോഗത്തിൽ 6 രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികൾ ഇത് സംബന്ധിച്ച് അംഗീകാരം നൽകിയതായി ഓക്സ്ഫോർഡ് ബിസിനസ് ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.